കോതമംഗലം കുട്ടമ്പുഴയിലേ നമുക്ക് ആർക്കും അറിയാത്തൊരു അടിപൊളി വെള്ളച്ചാട്ടമുണ്ട്. അതായത് നമ്മുടെ മാമലണ്ടൊക്കെ ഇവിടെ അടുത്തുള്ള സ്ഥലമാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നതേ പൂയംകുട്ടിക്ക് അടുത്തുള്ളതാണ്, രാജപാത എന്ന് പറയും. ഈ സ്ഥലത്ത് കൂടെ നമുക്ക് പ്രവേശനം ഇല്ലാട്ടെ, കാരണം ഇത് കാട്ടുവഴിയാണ്. പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ മൂന്നാറിനൊക്കെ പോയിക്കൊണ്ടിരുന്ന റോഡാണ്, പണ്ട് കാലത്തുള്ള റോഡാണ് ഈ കാണുന്നത്. കാടിൻ്റെ ഉള്ളിൽ കൂടെ മൃഗങ്ങളെയൊക്കെ കണ്ടിട്ടായിരുന്നു അവർ അന്ന് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് അങ്ങോട്ട് പ്രവേശനം ഇല്ലാട്ടോ. ഇത് പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ പണിതിട്ടുള്ള പാലാണ്. ഈ പാലത്ത് മേക്കടയായിരുന്നു അന്ന് അവർ പോയിക്കൊണ്ടിരുന്നത്. ഞാനിപ്പോൾ പോണതേ ഇതിൻ്റെ അടുത്തൊരു വെള്ളച്ചാട്ടം ഉണ്ട്, പക്ഷേ ഇത് അത്രയ്ക്ക് ഫേമസ് അല്ല. അതുപോലെ തന്നെ ഇത് കാട്ടിൽ നിന്ന് വരുന്നിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം ആണ്. പക്ഷേ നമുക്ക് ഇപ്പോൾ നമ്മൾ പോണത് ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ ഭൂമിക്കൂടെയാണ്, നമ്മൾ കാട്ടിലേക്ക് കയറുന്നില്ല. ഇതിപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കയറി പോണ വഴിക്ക് മുഴുവൻ ഈ കല്ലും മുള്ളൊക്കെ നിറഞ്ഞിട്ട് ഇച്ചിരി ദുർഘടം പിടിച്ചിട്ടുള്ള വഴി തന്നെയാട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം സീസൺ അല്ലാത്തതുകൊണ്ട് വെള്ളച്ചാട്ടത്തിന് ശക്തിയൊന്നുമില്ല. വളരെ നേരത്തെ ഒരു വെള്ളച്ചാട്ടമായത് കൊണ്ടാണ് നമ്മളിപ്പോൾ വെള്ളം പോണ വഴിക്കിടക്ക് കയറി പോണേ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ അട്ടയുടെ ശല്യം ഒരുപാടുണ്ട് കേട്ടോ. നമ്മളിങ്ങോട്ട് കയറി പോകുമ്പോൾ അട്ടയുടെ ശല്യമുണ്ട്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നല്ല അടിപൊളി സ്പോട്ടാണ് കണ്ട. ഈ വെള്ള ഈ നമ്മളീ പാറയ്ക്കിടക്ക് വലിഞ്ഞു കുത്തി വേണം അവിടെ കയറി ചെല്ലാൻ വേണ്ടിയിട്ട്. ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ ഭൂമിയാണ് ഇക്കടെയാണ് നമ്മളിപ്പോൾ കയറി ഈ വെള്ളം ചാടുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിയേക്കുന്നത്. എന്തായാലും ഒരു അടിപൊളി സ്പോട്ടാട്ടെ. ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ടേ, മഴ സീസൺ അല്ലാത്തതുകൊണ്ട് എന്താ പറയുക, വെള്ളച്ചാട്ടത്തിന് തീരെ ശക്തിയൊന്നുമില്ല. എങ്കിലും എന്താ പറയുക, നമുക്ക് ഒരു കാടിൻ്റെ ഒരു മാസ്മരിതിയൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും കേട്ടോ. ഒരു നേരത്തെ ഒരു വെള്ളച്ചാട്ടം മാത്രമാണ് ഇപ്പോൾ. ഇത് മഴ സീസണായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ശക്തിയായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമെന്നാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഇതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് നമ്മുടെ പൂയംകുട്ടി. നമ്മുടെ പുലിമുരുകൻ്റെയൊക്കെ സിനിമ ലൊക്കേഷനില്ലേ പൂയംകുട്ടി, അതുപോലെ തന്നെ ബ്ലാവന ഫെറി, പിന്നെ മാമലകണ്ടം, അവിടേക്കൊക്കെ വരുന്ന ആൾക്കാർക്ക് ജസ്റ്റ് വന്ന് എക്സ്പ്ലോർ ചെയ്ത് പോകാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് നമ്മൾ നടക്കണം, പിന്നെ കാടിന് സമാനമായിട്ടുള്ള രീതിയിലൂടെ നടക്കണം. അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എങ്കിലൊരു അടിപൊളി സ്പോട്ടാട്ടോ ഇത്. മാമലകണ്ടവും അതുപോലെ തന്നെ പൂയംകുട്ടിയും തട്ടേക്കാടൊക്കെ വന്ന് കാണാൻ വരുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കാവുന്നൊരു സ്പോട്ടാണ്. പക്ഷേ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ വെള്ളച്ചാട്ടത്തിന് ശക്തിയുള്ളൂ കേട്ടോ.